നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ ശിവൻകുട്ടിയണ്ണൻ പറഞ്ഞതുപോലെയൊന്നുമല്ല ഇപ്പോൾ കാര്യങ്ങൾ. ഐഷ സുൽത്താനയ്ക്ക് കാര്യം പിടികിട്ടി. ലക്ഷദ്വീപ് ജനതയ്ക്ക് നേരെ കേന്ദ്ര സർക്കാർ ജൈവായുധം ഉപയോഗിക്കുന്നുവെന്നാണ് ഐഷ സുൽത്താന ചാനൽ ചർച്ചയിൽ പറഞ്ഞത്. അതുണ്ടാക്കിയ പുലിവാൽ ചില്ലറയൊന്നുമല്ല. എന്നാൽ കൗതുകകരമായ കാഴ്ച ഐഷ സുൽത്താനയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തെത്തുന്നതാണ്. തിരുവനന്തപുരത്തെ ശിവൻകുട്ടിയണ്ണൻ മാത്രമല്ല, സി പി ഐ അപ്പാടെ ഐഷ സുൽത്താനയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഒപ്പം 15 അഭിഭാഷക പാനലിനെയും ഏർപ്പാടാക്കുമെന്ന് വിളംബരം ചെയ്തു. ശിവൻകുട്ടിയെയും 15 അഭിഭാഷക സംഘത്തെയും ഒക്കെ വിശ്വസിച്ചു നിന്നാൽ ഈ വരുന്ന 20 കവരത്തി പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ തൻ്റെ ഗതി എന്താകുമെന്ന് ഐഷ സുൽത്താനയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഐഷ സുൽത്താന ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഒരു മുൻകൂർ ജാമ്യാപേക്ഷയുമായി. ബി ജെ പി ലക്ഷദ്വീപ് ഘടകം പ്രസിഡന്റ് സി അബ്ദുൽ ഖാദർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കവരത്തി പോലീസിനോട് ഈ കേസ് ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടെ നിർദ്ദേശിച്ചു. ഐഷ സുൽത്താന നടത്തിയത് രാജ്യദ്രോഹ പരാമർശമെന്ന് രഹസ്യാന്വേഷണ വിഭാഗം ഉൾപ്പെടെ റിപ്പോർട്ടുകൾ നൽകി. കൊച്ചിയിലെ മുതിർന്ന അഭിഭാഷകൻ വഴിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇത്തരമൊരു ജാമ്യഹർജി നൽകിയിരിക്കുന്നത്. സാധാരണ അഭിഭാഷകർക്കുള്ള പരിരക്ഷ തനിക്കും വേണമെന്നാണ് ഐഷ സുൽത്താന ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ മാധ്യമപ്രവർത്തകർക്കുള്ള പരിരക്ഷ എങ്ങനെ ഐഷ സുൽത്താനയ്ക്ക് അവകാശപ്പെടാൻ കഴിയും? ചാനൽ ചർച്ചയിൽ ഐഷ സുൽത്താന പറയുന്ന മുഴുവൻ ഭാഗങ്ങളും അതിൻ്റെ ഡിജിറ്റൽ ഫോർമാറ്റിലുണ്ട്. ഇത് കോടതിയുടെ മുൻപാകെ വരുമ്പോൾ എങ്ങനെയാവും ഐഷ സുൽത്താനയുടെ അഭിഭാഷകൻ അതിനെ എതിർക്കുന്നത്? ഐഷ സുൽത്താനയോട് ഈ മാസം 20 കവരത്തി പോലീസിൽ നേരിട്ട് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്രിമിനൽ നടപടി ചട്ടത്തിലെ അറസ്റ്റ് നിർബന്ധമില്ലാത്ത 41A പ്രകാരമുള്ള നോട്ടീസാണ് കവരത്തി പോലീസ് നൽകിയിരിക്കുന്നത്. ഈ നോട്ടീസ് പ്രകാരം കാര്യങ്ങൾ അന്വേഷിച്ചറിയുകയാണ് പോലീസിൻ്റെ ലക്ഷ്യമെന്ന് തോന്നാമെങ്കിലും പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ അറസ്റ്റുണ്ടാവുമെന്നാണ് സൂചനകൾ. ഐഷ സുൽത്താന പറയുന്നതും കവരത്തി പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യാൻ പദ്ധതിയിടുന്നുവെന്നാണ്. അറസ്റ്റ് നടന്നു കഴിഞ്ഞാൽ ഐഷയ്ക്ക് ജാമ്യം ലഭിക്കാനിടയില്ല, അകത്തായി പോകും. മീഡിയ വൺ ചാനലിലെ ചർച്ചയ്ക്കിടയിലായിരുന്നു ഐഷ സുൽത്താന ആ വിവാദ പരാമർശം നടത്തിയത്. സാധാരണഗതിയിലുള്ള ഒരു വിവാദ പരാമർശമൊന്നുമായിരുന്നില്ല, സംഭവം രാജ്യദ്രോഹമായിരുന്നു. കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിൽ ജൈവായുധം പ്രയോഗിച്ചു എന്നാണ് ഐഷ സുൽത്താന അവിടെ പ്രഖ്യാപിച്ചത്. ഈ ചോദ്യത്തിന് നേർക്ക് ചർച്ചയിലുണ്ടായിരുന്നവർ സംശയം ഉയർത്തിയെങ്കിലും കടുകട്ടിയായി നിന്നു ഐഷ സുൽത്താന. ചൈന എങ്ങനെയാണ് ലോകത്തിന് നേർക്ക് കൊറോണ വൈറസ് ഉപയോഗിച്ചത്, അതിനു സമാനമായിരുന്നു ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കമെന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞു ഐഷ സുൽത്താന. കൊറോണയെ കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിൽ ഒരു ജൈവായുധമാക്കി ഉപയോഗിച്ചു എന്ന് പറയുന്നത് തികച്ചും രാജ്യദ്രോഹമാണ്. എന്നാൽ ചർച്ച കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം ചില വിശദീകരണങ്ങളുമായി ഐഷ സുൽത്താന രംഗത്തെത്തി. താൻ ഉദ്ദേശിച്ചത് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററെയാണ്. പ്രഫുൽ പട്ടേൽ അവിടെ കൊറോണ വാരിവിതറി എന്ന മട്ടിൽ വീണ്ടും വീണ്ടും വിശദീകരിച്ച് അത് കൊളമാക്കി. ഐഷ സുൽത്താനയുടെ ഈ വിവാദ പരാമർശത്തിനെതിരെ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ബി ജി വിഷ്ണു തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിരുന്നു. മറ്റിടങ്ങളിലൊക്കെ യുവമോർച്ച നേതാക്കൾ പരാതിയുമായി എത്തി. ലക്ഷദ്വീപിലെ കോവിഡ് നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ പരാതി പോകുകയും കോടതി അത് തള്ളിക്കളയുകയും ചെയ്തതാണ്. ലക്ഷദ്വീപിൽ അഡ്മിനിസ്ട്രേറ്റർ നടപ്പിലാക്കുന്ന പദ്ധതികൾ നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടും ഹൈക്കോടതിയിൽ ഹർജി വരികയുണ്ടായി. അതിനെയൊന്നും അനുഭാവപൂർവ്വം കോടതി പരിഗണിച്ചിരുന്നില്ല. ഇത്തരം സാഹചര്യത്തിൽ ഐഷ സുൽത്താന നടത്തിയത് മത സാമുദായിക സ്പർദ്ധ വളർത്തുന്ന നീതിന്യായ വ്യവസ്ഥയെയും നിയമപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെയും ചോദ്യം ചെയ്യുകയും അട്ടിമറിക്കുകയും ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് പരാതിയിൽ എടുത്തു പറയുന്നു. കോവിഡ് 2 തരംഗത്തിൽ രോഗവ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ഇത്തരം പ്രസ്താവനകൾ പ്രതിരോധ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ചുരുക്കത്തിൽ ഐഷ സുൽത്താനയെ ചുരുട്ടിക്കൂട്ടാനുള്ള എല്ലാ വകുപ്പുകളും ഈ പരാതിയിലുണ്ട്. അത്ര എളുപ്പമൊന്നുമല്ല കോടതിയിൽ നിന്ന് ഒരു ജാമ്യം ലഭിക്കാനൊക്കെ. എന്തായാലും സി പി ഐയുടെ അഭിഭാഷകപ്പടയൊക്കെ ഹൈക്കോടതിയിലെത്തും എന്ന് നമുക്ക് കരുതാം. തിരുവനന്തപുരത്തെ ശിവൻകുട്ടിയണ്ണനും ചിലപ്പോൾ ഹൈക്കോടതിയിലേക്ക് ചെന്നേക്കാം. ഇതിനിടയിൽ രാജ്യദ്രോഹ പ്രസ്താവന നടത്തിയ ഐഷ സുൽത്താനയ്ക്ക് പിന്തുണയുമായി എത്തിയ വി ശിവൻകുട്ടിക്ക് നേരെ കുമ്മനം രാജശേഖരൻ തിരിയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു.
രാജ്യദ്രോഹ കേസിൽ പ്രതിയായ ഐഷ സുൽത്താനിയെ ഫോണിൽ വിളിച്ച് പിന്തുണയും ആശംസയും അറിയിച്ച വി ശിവൻകുട്ടിയുടെ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്ന് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പറയുന്നു. സാമുദായിക സൗഹാർദ്ദം തകർക്കാനും രാജ്യത്തിന്റെ ഐക്യം തകർക്കാനുമുള്ള ഇത്തരം പരാമർശത്തിനെതിരെ നിയമപരമായ നടപടികളാണ് ഉണ്ടായിരിക്കുന്നത്. ലക്ഷദ്വീപിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിനെ നിയമപരമായി നിങ്ങൾ നേരിടുകയാണ് ചെയ്യേണ്ടത്. മുഖ്യമന്ത്രിയെയും തന്നെയും വന്ന് കണ്ടാൽ ലക്ഷദ്വീപ് പോലീസിൽ നിന്ന് രക്ഷിക്കാമെന്ന് ഐഷ സുൽത്താനയോട് ശിവൻകുട്ടി ഫോണിൽ പറഞ്ഞു. ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരു മന്ത്രി മറ്റൊരു സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ ഇടപെടുന്നത് ഭരണഘടന ലംഘനമാണ്. കുമ്മനം രാജശേഖരൻ പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട്. കേരളത്തിലെ ഒരു മന്ത്രി എങ്ങനെ ലക്ഷദ്വീപിലെ കാര്യങ്ങളിൽ ഇടപെടും? അങ്ങനെയെങ്കിൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർക്ക് കേരള പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു കേസിൽ ഇടപെടാമല്ലോ. തന്റെ മണ്ഡലത്തിൽ നടക്കുന്ന അഴിമതി, അക്രമം എന്നിവയെക്കുറിച്ച് ഒന്നും ഉരിയാടാത്ത ശിവൻകുട്ടി തീവ്രവാദ ചിന്താഗതിക്കാരെ പരസ്യമായി പിന്തുണയ്ക്കുന്നതിന് പിന്നിലെ ഛേദോവികാരം ആർക്കും മനസ്സിലാകുമെന്നാണ് കുമ്മനം പറയുന്നത്. ആറ്റുകാൽ പൊങ്കാലയുടെ പേര് പറഞ്ഞ് ലക്ഷങ്ങളുടെ കൊള്ളയാണ് ഇപ്പോൾ നഗരസഭ നടത്തിയിരിക്കുന്നത്. കോവിഡ് കാലത്ത് ഭക്ഷണം നൽകിയതിന്റെ പേരിലും വൻ വെട്ടിപ്പുകൾ നടന്നു. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് വ്യാപക ഗുണ്ടാവിളയാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. കോവിഡ് ചികിത്സാ കേന്ദ്രത്തിന് പോലും ആക്രമണമുണ്ടായി. ഇതിനോടൊന്നും പ്രതികരിക്കാത്ത സ്ഥലം MLA ആയ മന്ത്രിക്ക് സമയം ഇതിനെങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞുവെന്നും കുമ്മനം രാജശേഖരൻ ചോദിക്കുന്നു. കുമ്മനം രാജശേഖരൻ ചോദിക്കുന്നതിലെ ചില വസ്തുതകൾ നമുക്കും വിലയിരുത്താവുന്നതാണ്. കേന്ദ്രഭരണ പ്രദേശത്തിന് കീഴിലുള്ള ലക്ഷദ്വീപ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കേസിൽ കേരളത്തിന്റെ മന്ത്രി എങ്ങനെ ഇടപെട്ടു? ഇതൊരു തികഞ്ഞ ഭരണഘടനാ ലംഘനം തന്നെയല്ലേ? ആരെങ്കിലും മന്ത്രിക്കെതിരെ കേസുമായി കോടതിയെ സമീപിച്ചാൽ ഇത് കൂടുതൽ ഗുരുതരമാകും എന്നാണ് സൂചനകൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.